Step 2 PSC in a Pudir Vida like Ellavakum Swagadam. Korsiva Sangla in Amala Patangla Sile, Samuhe Shastam, Test Bookile, by Vidangala India in the chapter on a Charchi the Gundikanada. In the Adilavasana Bagamaya, India Kala was to my Bandapata Korchigarangalana. PSC Chodichatum, Chodikan Sadi Mulla, Maitala Korai questions, the Larang Eden. Vida like Karakiana, 11 video of Sanavere, Karnaga. Adi my India Kala was stay Swadinikuna. ഘടകങ്ങൾ എന്തൊക്കെയെന്ന് നമ്മൾ മനസ്സിലാക്കണം അക്ഷാംശീയ സ്ഥാനം ഇന്ത്യയുടെ അക്ഷാംശീയ സ്ഥാനം ഇന്ത്യയിലെ ഭൂപ്രകൃതി സമുദ്ര സാമീപ്യം സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം ഇങ്ങനെ പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ഇന്ത്യയിലെ വ്യത്യസ്ത കാലാവസ്ഥ നമുക്ക് അനുഭവപ്പെടുന്നത് ഇനി ഇന്ത്യയിലെ ഋതുക്കളെ പൊതുവേ നമുക്ക് നാലായിട്ട് തരംതിരിക്കാം ശൈത്യകാലം ഉഷ്ണകാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം മൺസൂൺ പിൻവാങ്ങൽ കാലം അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്നിങ്ങനെ അറിയപ്പെടുന്നു ഇനി ഓരോന്നും നമുക്ക് വ്യക്തമായിട്ട് നോക്കാം ആദ്യം ശൈത്യകാലം ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് എന്ത് നമുക്ക് ഇന്ത്യയിലെ ശൈത്യകാലം അനുഭവപ്പെടുന്നത് സൂര്യൻ ദക്ഷിണായന കാലത്താണ് സൂര്യന്റെ ദക്ഷിണായന കാലത്താണ് ഇന്ത്യയിലെ ശൈത്യകാലം അനുഭവപ്പെടുക ഓക്കേ ഇനി ഈ സമയത്ത് ഇന്ത്യയിലെ തെക്കൻ ഭാഗങ്ങളിലൊക്കെ അല്ല വടക്കൻ ഭാഗങ്ങളിലൊക്കെ എന്ത് അനുഭവപ്പെടും നല്ല മഞ്ഞു വീഴ്ചയും നല്ല തണുപ്പ് അനുഭവപ്പെടാറുണ്ട് ഇന്ത്യയിലെ തെക്ക് നിന്ന് വടക്കോട്ട് പോകും തോറും എന്ത് ചെയ്യും താപനില കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് കാണാം എന്തുകൊണ്ടായിരിക്കാം തെക്ക് ഭാഗങ്ങളിൽ കൂടുതൽ സമുദ്ര സാമീപ്യം ഉള്ളത് കൊണ്ടാണ് അത് ഓക്കെ അതോടെ മനസ്സിലാക്കുക ഇനി അതിലെ പ്രത്യേകത ആയിട്ട് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പശ്ചിമ അസ്വസ്ഥത പഞ്ചാബ് ഹരിയാന ഡൽഹി ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ശൈത്യകാലത്ത് ലഭിക്കുന്ന മഴയാണ് പശ്ചിമ അസ്വസ്ഥത ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് ശക്തമായ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നു ഇവ ക്രമേണ കിഴക്കോട്ട് സഞ്ചരിച്ച് എന്ത് ചെയ്യും ഇന്ത്യയിലെത്തും ഓക്കെ കിഴക്കോട്ട് മെഡിറ്ററേനിയൻ കടലിൽ രൂപം കൊണ്ട് കിഴക്കോട് സഞ്ചരിച്ച് എവിടെ എത്തും നമ്മുടെ ഇന്ത്യയിലെത്തും ഈ ഇന്ത്യയിലെത്താൻ കാരണമായിട്ടുള്ള ഒരു പ്രവാഹം ഒരു വായു പ്രവാഹമാണ് ജെറ്റ് പ്രവാഹങ്ങൾ എന്താ ജെറ്റ് പ്രവാഹം ട്രോപ്പോസ്ഫിയറിലൂടെ എന്ത് ചെയ്യും അതിശക്തമായ വായു പ്രവാഹത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുക ജെറ്റ് പ്രവാഹം എന്ന് പറയാം ഈ ജെറ്റ് പ്രവാഹമാണ് മെഡിറ്ററേനിയൻ കടൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദത്തെ എവിടെ എത്തിക്കുന്നത് ഇന്ത്യയിൽ എത്തിക്കാനുള്ള പങ്ക് വഹിക്കുന്നത് ഓക്കെ ഈ പശ്ചിമ അസ്വസ്ഥത എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ പഞ്ചാബ് പോലുള്ള സ്ഥലങ്ങളിൽ നല്ല മഴ ലഭിക്കാൻ സാധ്യമാക്കും ഇവ ശൈത്യകാല വിളയായ റാബി പോലുള്ള വിളകൾക്ക് നല്ല പ്രയോജനമാണ് ആ റാബി പോലുള്ള വിളകൾക്ക് എന്ത് ചെയ്യും ഈ പശ്ചിമ അസ്വസ്ഥത മൂലം ലഭിക്കുന്ന മഴ നല്ല ഉപകാരമാണ് എന്ന് കൂടെ മനസ്സിലാക്കി വെക്കുക ഓക്കെ ഇനി ഉഷ്ണകാലം മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലാണ് എന്തനുഭവപ്പെടുക നമ്മുടെ ഇന്ത്യയിലെ ഉഷ്ണകാലം അനുഭവപ്പെടുക സൂര്യന്റെ ഉത്തരാന കാലത്താണ് ഇന്ത്യയിൽ എന്ത് ഉഷ്ണകാലം അതാണ് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ സൂര്യൻ ഉത്തരാർദ്ധ ഗോളത്തിൽ മുകളിലായിരിക്കുമ്പോഴാണ് നമ്മുടെ ഇന്ത്യയിൽ ഉഷ്ണകാലം അനുഭവപ്പെടുക എന്ന് മനസ്സിലാക്കാം ഉഷ്ണകാലത്ത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാനിലെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ബാമർ എന്ന സ്ഥലത്താണ് ഉഷ്ണകാലത്ത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാനിലെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ബാമർ ഓർത്തുക ബാമർ എന്ന സ്ഥലത്താണ് ഓക്കെ ഈ കാലയളവില് വീശുന്ന കുറച്ച് കാറ്റുകളുണ്ട് ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സമതലത്തിൽ വീശുന്ന അത്യുഷ്ണമേറിയ വരണ്ട കാറ്റിനെയാണ് നമ്മൾ എന്ത് ലൂ എന്ന് വിളിക്കുക എന്താണ് ലൂ ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന അത്യുഷ്ണമേറിയ വരണ്ട കാറ്റാണ് ലൂ ലൂ ഓക്കെ ഇനി ആസാം ബീഹാർ ബംഗാൾ ഒഡീഷ സംസ്ഥാനങ്ങളിൽ വേനൽക്കാലത്ത് ഉണ്ടാകുന്ന ശക്തമായ കാറ്റും മഴയുമാണ് നോർത്ത് വെസ്റ്റർ എന്താണ് ആസാം ബീഹാർ ബംഗാൾ ഒഡീഷ എന്നിവിടങ്ങളിൽ ഉഷ്ണകാലത്ത് ലഭിക്കുന്ന മഴയാണ് മഴയും നല്ല കാറ്റും ഉണ്ടാവും ഇതിനെ നമ്മൾ എന്ത് പറയാ നോർത്ത് വെസ്റ്റർ എന്നറിയപ്പെടാം നോർത്ത് വെസ്റ്റർ ഈ നോർത്ത് വെസ്റ്റർ ബംഗാളിൽ അറിയപ്പെടുന്നത് കാൽ ബൈശാഖി എന്നാണ് നോർത്ത് വെസ്റ്റർ ബംഗാളിൽ അറിയപ്പെടുന്നത് കാൽ ബൈശാഖി എന്നാണ് ഉഷ്ണകാലത്ത് പശ്ചിമബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോട് കൂടിയ ശക്തമായ മഴയാണ് എന്ത് കാൽ ബൈശാഖി അപ്പോ ലൂ
കാൽ ബൈശാഖി, അതുപോലെ തന്നെ ഒന്നുകൂടി ഉണ്ട് മാംഗോ ഷവർ. മാംഗോ ഷവർ എന്ന് പറഞ്ഞാൽ കേരളത്തിലും കർണാടക തീരങ്ങളിലും കാലവർഷത്തിന് മുമ്പായി ലഭിക്കുന്ന മഴയാണ് ഏത്? മാംഗോ ഷവർ. ഓക്കെ, ഈ മൂന്നും മനസ്സിലാക്കി വെക്കുക. ലു, നോർവെസ്റ്റർ അഥവാ ബംഗാളിലെ കാൽ ബൈശാഖി, മാംഗോ ഷവർ. ഇനി അടുത്തതായി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം, സൂര്യൻ ഉത്തരാർദ്ധ ഗോളത്തിലായിരിക്കുമ്പോഴാണ് എന്ത്? ഇന്ത്യയിലെ മൺസൂൺ കാലം ഉണ്ടാവുന്നത്. നമ്മുടെ ഇന്ത്യൻ സമുദ്രത്തിന് മുകളിൽ താരതമ്യേന ഉയർന്ന മർദ്ദവും ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ ശക്തമായ ന്യൂനമർദ്ദവും, അഥവാ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ മർദ്ദം കുറവും സമുദ്ര ഭാഗങ്ങളിൽ മർദ്ദം കൂടുതലുമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? മർദ്ദം കൂടിയ ഭാഗത്ത് മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് കാറ്റ് പ്രവഹിക്കും. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ഇന്ത്യൻ സമുദ്രത്തിൽ നിന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് കാറ്റ് വീശാൻ തുടങ്ങും. കൊറിയോലിസ് പ്രഭാവത്താൽ ഈ കാറ്റ് കാറ്റിന്റെ സഞ്ചാര ദിശയ്ക്ക് വലത്തോട്ട് തിരിയുന്നതിനാൽ തെക്കു പടിഞ്ഞാറൻ കാറ്റുകളുമായി ഇന്ത്യയിൽ എത്തിച്ചേരുന്നു. ഓക്കെ, ഇനി ഈ കാറ്റ് തെക്കു പടിഞ്ഞാറ് ദിശയിൽ വീശുന്ന മൺസൂൺ കാറ്റിന്റെ ഇന്ത്യൻ ഉപദ്വീപ് രണ്ട് ശാഖകളായി വേർതിരിയുന്നുണ്ട്. രണ്ട് ശാഖകളായിട്ട് നമുക്ക് അവിടെ കാണാം, രണ്ട് ശാഖകളായിട്ട് വേർതിരിയുന്നുണ്ട്. അറബ്യൻ ശാഖ, ബംഗാൾ ഉൾക്കടൽ ശാഖ. അറബ്യൻ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും. തെക്കു പടിഞ്ഞാറ് മൺസൂൺ കാലവർഷം ആണ് കേരളത്തിൽ നന്നായിട്ട് മഴ പെയ്യിപ്പിക്കാൻ കാരണമാകുന്ന കാലവർഷം. ഓക്കെ, ഇത് നമ്മുടെ കേരളത്തില് അറിയപ്പെടുന്നത് ഇടവപ്പാതി എന്നാണ്. ഇടവപ്പാതി ഓർത്തു വെക്കുക, കേരളത്തിലെ ഇടവപ്പാതി അഥവാ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളാണ് ഈ കാലഘട്ടം. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ എന്നീ മാസങ്ങളിലാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലം ഇന്ത്യയിൽ അനുഭവപ്പെടാറ്. ഇനി അടുത്തതായി മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം അഥവാ വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. എന്താണ് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം? ഒക്ടോബർ മധ്യത്തോട് ആരംഭിച്ച് ഡിസംബർ മധ്യത്തോട് അവസാനിക്കുന്ന മൺസൂൺ ആണ് ഏത്? വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. ഒക്ടോബർ മധ്യത്തോട് ആരംഭിച്ച് ഡിസംബർ മധ്യത്തോട് അവസാനിക്കുന്ന മൺസൂൺ കാലം. ഓക്കെ, ഇത് സൂര്യൻ ദക്ഷിണാർദ്ധ ഗോളത്തില് അയനം ചെയ്യുമ്പോഴാണ് ഈ ഒരു ഇത് നമ്മുടെ ഈ ഒരു കാലഘട്ടം നമ്മൾ ഇന്ത്യയിൽ അനുഭവപ്പെടാറ്. ഇങ്ങനെ സൂര്യൻ ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യൻ സമുദ്രത്തിന് മുകളിൽ എന്ത് ചെയ്യും? മർദ്ദം കുറയുകയും ഇന്ത്യയിലെ ഈ ഭാഗങ്ങളിലെ മർദ്ദം കൂടുതലായിരിക്കും, ഇവിടെ മർദ്ദം കുറവായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ പോലെ മർദ്ദം കൂടിയ ഭാഗത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ ഭാഗത്തേക്ക് എന്ത് ചെയ്യും? കാറ്റ് വീശാൻ തുടങ്ങും. ഓക്കെ, അതാണ് എന്ത്? വടക്കു കിഴക്കൻ മൺസൂൺ കാലം അഥവാ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ മനസ്സിലാക്കേണ്ട വേറെ കാര്യമാണ് ഒക്ടോബർ ചൂട് എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് നോക്കുക. ഒക്ടോബർ നവംബർ മാസങ്ങളിലായി ഇന്ത്യ ഒട്ടാകെ അനുഭവപ്പെടുന്ന ഉയർന്ന ഊഷ്മാവും ആർദ്രതയും പകൽ സമയങ്ങളിൽ ദുസ്സഹമാക്കുന്നു. ഈ പ്രതിഭാസമാണ് ഏത്? ഒക്ടോബർ ചൂട് എന്നറിയപ്പെടുന്നത്. ഒക്ടോബർ ചൂട് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഈ വടക്ക് കിഴക്കൻ മൺസൂൺ കാലമാണ് നമ്മുടെ തമിഴ്നാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നത്? നന്നായിട്ട് മഴ ലഭിക്കുന്നത്. തമിഴ്നാട് പ്രധാനമായി മഴ ലഭിക്കുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലത്താണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഈ കാലവർഷത്തെ നമ്മൾ പറയാ തുലാവർഷം എന്നാണ്. ഏതാണ്? തുലാവർഷം. ഇനി തെക്കു പടിഞ്ഞാറ് മൺസൂൺ കാറ്റുകളുടെ ഗതി കണ്ടെത്തിയ ഗ്രീക്ക് നാവികനാണ് ഹിപ്പാലസ്. ആരാണ്? ഹിപ്പാലസ് എന്നുകൂടെ മനസ്സിലാക്കി വെക്കുക. തെക്കു പടിഞ്ഞാറ് മൺസൂൺ കാറ്റുകളുടെ ഗതി കണ്ടെത്തിയ ഗ്രീക്ക് നാവികൻ ഹിപ്പാലസ് ആണ്. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനമാണ് മേഘാലയ. മേഘങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് മേഘാലയയാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വരണ്ട പ്രദേശം ജയ്സാൽമറാണ് എന്നുകൂടൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇത്രയുമാണ് ഇന്ത്യയുടെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കി വെക്കേണ്ട വസ്തുക്കൾ. അപ്പൊ വീഡിയോ ഈ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. ഓക്കെ, ഇനി നമ്മൾ അടുത്തൊരു ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുവരെ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്.